ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് എ ഡേ ഇൻ മൈ ലൈഫാണ് കാണിക്കാൻ പോകുന്നത്. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൽ സോയാബീൻ കൊണ്ടൊരു കറിയും, പിന്നെ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും, പിന്നെ ചേമ്പ് വെച്ചിട്ടൊരു മോരിക്കറിയും, ഈ മൂന്ന് റെസിപ്പി കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ 5:30 എണീറ്റിട്ട് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ 6 കിച്ചണിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം വയ്ക്കാം. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ നൂലപ്പും സോയാബീൻ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള പൊടിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിനിടയിൽ മോളെ എണീറ്റ് കിച്ചണിൽ എത്തിയിട്ടുണ്ട്. പൊടിയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായി തിളച്ച വെള്ളം തന്നെ ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി കറിയിലേക്കുള്ള സോയാബീൻ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അപ്പോഴേക്ക് ചായക്കുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പൊടിയിട്ടത് മാറ്റി വെക്കാം. ഇനി കറിയിലേക്കുള്ള സവാളയും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കട്ട് ചെയ്ത് വെക്കുകയാണ്. ഈ കറിയിലേക്ക് ഞാൻ ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറിയിലേക്കുള്ള ഐറ്റംസുകളൊക്കെ റെഡിയായി. ഈ നൂലപ്പത്തിനുള്ള പൊടി നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഇപ്പം ഏകദേശമൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നന്നായി ഇത് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റായി വരുന്നവരെ കുഴച്ചെടുക്കണം. ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഈ കറി ഒന്ന് റെഡിയാക്കാം. അപ്പോൾ അതിന് വേണ്ടി കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിലേക്ക് സോയാബീൻ ഇട്ട് കൊടുത്തു. അതുപോലെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon കുരുമുളക് പൊടി, ഇവിടെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇതൊരു 2 whistle മതിയാവും കേട്ടോ, അപ്പോഴേക്കും കുക്കായിട്ടുണ്ടാവും. ഞാൻ ഇഡ്ലിത്തട്ടിലാണ് നൂലപ്പം ഉണ്ടാക്കുന്നത്. ഇതിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരുപാട് നൂലപ്പം ആവും. അപ്പോഴേക്കും കറിയായിട്ടുണ്ട് കേട്ടോ. ഇനി നൂലപ്പം ഒരു കുക്കറിലാണ് ഞാൻ സ്റ്റീം ചെയ്തെടുക്കുന്നത്.
ഇനി കറിയിലേക്കുള്ള തേങ്ങ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഞാനിവിടെ കറിയിലേക്ക് 1¼ മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇത് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നന്നായി നരച്ചെടുക്കണം. ഇതിലേക്ക് വേറെ ഒന്നും ചേർക്കുന്നില്ല, വേണമെങ്കിൽ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ, കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോഴേക്കിവിടെ നൂലപ്പം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. റിസു എണീറ്റ് വന്നിട്ടുണ്ട്, അവള് മിച്ചറും ചായയും കുടിക്കണം. ഇനി കറിയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം, ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും. അതിലേക്ക് 2 പച്ചമുളക് നടുവേ കീറിയതും ചേർത്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ വിട്ടുപോയി. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറിയിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സോയാബീനും ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇവിടെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എരിവൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതിന് തള വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും മല്ലിയില കൂടിയും ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോയാബീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണിത്, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. സൈഡിലോട്ട് മാറ്റി വെക്കുകയാണ്. ഇനി ഞാൻ ലഞ്ചിന് വേണ്ടിയിട്ട് മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീനൊന്ന് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. തലേ ദിവസം കൊണ്ടുവന്ന് വെച്ചതായിരുന്നു. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം കേട്ടോ. അവൾക്ക് ചായയും കടിയൊന്നും വേണ്ട, അപ്പോൾ പിന്നെ ഓരോ കാരണം പറഞ്ഞിട്ട് കരയാണ് അവള്. ഇപ്പൊ ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഇനി ലഞ്ചിന് ഫ്രൈ ചെയ്യാനുള്ള ഫിഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് മുഴുവനും എടുക്കണില്ല കേട്ടോ, ഇത് 2 ദിവസത്തിന് വാങ്ങിയതാണ്. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഫ്രീസറിൽ വെക്കാമെന്ന് വിചാരിച്ച് മുഴുവനും കട്ട് ചെയ്യാണ്. മീനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് മാറ്റി വെക്കണം ഇതിൽ നിന്ന്.
ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മീൻ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. മസാലയൊക്കെ നന്നാണ് പിടിക്കട്ടെ. ഇനി ഞാൻ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയിലേക്കുള്ള വഴുതനയ്ക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ വഴുതനങ്ങ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് അതിന് ശേഷമാണ് നമ്മൾ അതുണ്ടാക്കുന്നത്. അപ്പോഴേക്കാണ് കറിയിലേക്കുള്ള ചേമ്പൊന്ന് തൊലി കളയാണ്. ചേമ്പ് ഞാൻ മോര് പറഞ്ഞിട്ടാണ് കേട്ടോ വെക്കുന്നത്. മോര് കറിയാണ് ഉണ്ടാക്കുന്നത്. മോര് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേമ്പൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചേമ്പവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മോരുണ്ടാക്കണം. അപ്പോൾ കുറച്ച് തൈര് എടുത്തിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മോര് റെഡിയായി. ഇനി നമുക്ക് കറിയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. മോരൊഴിച്ചതിന് ശേഷം കറിയും തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, മോരാകെ പിരിഞ്ഞു പോകും. ഇനി ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നമുക്കിത് കടു വറുക്കാം. അതിന് വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനിടയിൽ ചോറുണ്ടാക്കാനുള്ള അരി കുക്കറിൽ വെച്ച് കൊടുക്കുകയാണ്. ഞാൻ കുക്കറിലാണ് കേട്ടോ ചോറുണ്ടാക്കൽ. ഇനി ഒരടുപ്പിൽ മീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ആ സമയം കൊണ്ട് ഞാൻ വർക്ക് ഏരിയയിലുള്ള കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. വഴുതനങ്ങ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറുവള്ളി എത്രത്തോളം എടുക്കണോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടും. ഇത് നന്നായി ഒന്ന് വഴിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂണ് ഉണക്കമുളക് ചതച്ചത്, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ. ഇത് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോഴേക്കും മീനൊക്കെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാക്കരുത്, ഇത് കരിഞ്ഞു പോകും. എന്നിട്ട് ഇടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇത് മൂടി വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇത് വഴുതനങ്ങ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങ മെഴുക്ക് പുരട്ടിയും റെഡി ആയിട്ടുണ്ട്. ഇത് അടച്ചു വെച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ലഞ്ചിനുള്ള എല്ലാ കാര്യങ്ങളുമായി. ഇനി പരന്നിട്ടുള്ള പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കാം. അപ്പോൾ പാത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ കിച്ചൺ ഫുൾ ക്ലീൻ ആയിട്ടോ. ഞാൻ കുക്ക് ചെയ്യുന്ന ഇടയിൽ നാത്തൂന് താഴെ അടിച്ചു വരെ തുടക്കലൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മേൽഭാഗം ക്ലീൻ ചെയ്യാനുണ്ട്. അവിടെ ഞാൻ ഒന്നരാട്ടൊക്കെ ക്ലീൻ ചെയ്യലുള്ളൂ. അപ്പോൾ റൂമിലാകെ ടോയ്സൊക്കെ ആകെ പരത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അങ്ങനെ ക്ലീൻ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി ഒന്ന് ഫ്രഷായിട്ട് ഫുഡ് കഴിക്കണം. ഇതിനിടയിൽ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവർ രണ്ടാൾ ഉറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കുറച്ചേരൊക്കെ റെസ്റ്റ് എടുത്ത് അപ്പോഴേക്കും വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നാത്തൂനും ഹസ്ബൻഡും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ അവർക്ക് രാത്രിയൊക്കെയുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ്. ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഗീ റൈസാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ഞാൻ ഉണ്ടാക്കി. അപ്പോൾ അതിനിടയിൽ അവർക്ക് കോട്ടക്കുന്നുമ്മൽ പോകണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾക്കൊക്കെ നിർബന്ധം കോട്ടക്കുന്നുമ്മൽ പോകണമെന്ന്. അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നെ പോവാമെന്ന് പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഗീ റൈസ് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. ഗീ റൈസ് അപ്പോൾ നാത്തൂർ ഉണ്ടാക്കിയോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കോട്ടക്കുന്നുമ്മൽക്ക് പോവുകയാണ്. കുട്ടികൾക്ക് അവിടെ പാർക്ക് ഉണ്ടല്ലോ അവർ കളിക്കാൻ വേണ്ടിയിട്ട്. Thank you.
അങ്ങനെ കോട്ടക്കുന്നിലെത്തി. അപ്പൊ അവിടെ 3D ഷോ ഉണ്ടല്ലോ, അപ്പൊ അവിടെ ഒന്ന് കേറാണ്. അപ്പോൾ ഷോ ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ഇനി കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കിലേക്ക് പോവുകയാണ്. റിഫ മോള് നല്ല കളിയിലാണ്. നാത്തൂനും ഹസ്ബൻഡൊക്കെ അവിടെ ഫോട്ടോസ് ഒക്കെ എടുക്കുന്ന തിരക്കാണ് കേട്ടോ. അവിടെ നല്ല ഭംഗിയിൽ പുൽക്കൂടൊക്കെ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കേട്ടോ. വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണേ. Bye.
പുറത്തേക്കൊന്ന് ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി നാത്തൂനും കുട്ടികളും ഹസ്ബൻഡൊക്കെ ഫുഡൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ അവർക്ക് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ളതാണ്. അപ്പോൾ അവർക്ക് ഞാൻ ഫുഡൊക്കെ കൊടുത്തു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.